ഓണപ്പൊട്ടൻ വടക്കേ മലബാറിലെ ഓണത്തോടനുബന്ധിച്ച് കാണുന്ന ഒരു തെയ്യരൂപമാണ് ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ. ഒരു പ്രത്യേക സമുദായക്കാരാണ് ഈ തെയ്യത്തെ കെട്ടിയാടുന്നത്. മലയ സമുദായത്തിൽപ്പെട്ട ഇവർ ഓണപ്പൊട്ടന്മാരായി വേഷം കെട്ടുന്നു. മഹാബലിയുടെ പ്രതി പുരുഷനായാണ് ഓണപ്പൊട്ടൻ വേഷം കെട്ടുന്നത്. വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനായി മാബേലി തമ്പുരാൻ എഴുന്നള്ളിവെന്ന സങ്കല്പമാണ് ഓണപ്പൊട്ടൻ്റേത്. 10 ദിവസത്തെ വ്രതത്തിന് ശേഷമാണ് ഈ വേഷം കെട്ടുന്നത്. ഓണപ്പൊട്ടൻ്റെ വേഷം കെട്ടുന്ന രീതി. വേഷം കെട്ടുന്നതിന് തലേ ദിവസം അരിഭക്ഷണം രാത്രി കഴിക്കുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് തുടങ്ങുന്നത്. ചായിലക്കൂട്ടാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിളക്കിൻ്റെ പുക കൊണ്ട് കൺമശി ഉണ്ടാക്കി അതുകൊണ്ടാണ് കണ്ണെഴുതുന്നത്. ഓണപ്പൊട്ടൻ സംസാരിക്കാത്തതിനു പുറകിൽ ഒരു കഥയുണ്ട്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ വർഷത്തിലൊരിക്കൽ പ്രജകളെ വന്ന് കാണാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ പ്രജകളെ കണ്ടാലും സംസാരിക്കാൻ പാടില്ലെന്ന് വാമനൻ നിർബന്ധം വെച്ചിരുന്നു. ഈ ഐതിഹ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഓണപ്പൊട്ടൻ സംസാരിക്കുന്നത്. ഓണപ്പൊട്ടൻ്റെ യാത്ര. പുലർച്ചെ 5 മണിയോടെയാണ് ഓണപ്പൊട്ടൻ പ്രജകളെ കാണാനായി ഇറങ്ങുന്നത്. മുരിക്ക് കൊണ്ടുള്ള കിരീടം, വാഴനാര് കൊണ്ടുള്ള മുടി, പനയോല കൊണ്ടുള്ള ഓലക്കുട, തെച്ചിപ്പൂ കൊണ്ടുള്ള അലങ്കാരങ്ങൾ കൈക്കും കാലിനും എന്നിവയാണ് പ്രധാന അലങ്കാരങ്ങൾ. മണിക്കിലുക്കി വരും ഓണപ്പൊട്ടൻ. മണിക്കിലുക്കിയാണ് ഓണപ്പൊട്ടൻ വരുന്നത്. ഇരുട്ടുന്നതിന് മുൻപ് തന്നെ പ്രദേശത്തെ എല്ലാ സ്ഥലത്തേക്കും എത്തണം എന്നാണ് ഓണപ്പൊട്ടൻ്റെ പ്രത്യേകത. പൂക്കളമൊരുക്കിയും നിരവിളക്ക് കത്തിച്ചും ഓണപ്പൊട്ടനെ വരവേൽക്കണം. ഉത്രാടം തിരുവോണ നാളിലാണ് ഓണപ്പൊട്ടൻ വരുന്നത്. പ്രത്യേക താളത്തിൽ മണിക്കിലുക്കിയാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിളക്ക് കത്തിച്ച് ഓണപ്പൊട്ടനെ വരവേൽക്കാൻ തയ്യാറാകും.